പുഴയും മഴയും കായലും കടലുമൊക്കെയുള്ള ഒരു മനോഹരമായ സ്ഥലമാണല്ലോ കൊല്ലം കൊല്ലം ജില്ലയിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു തുരുത്തുണ്ട് തുരുത്ത് അപ്പോൾ തുരുത്തിലേക്കൊരു യാത്രയാണെന്ന് വള്ളത്തിലൊക്കെ കയറി അങ്ങനെ യാത്ര നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ തുരുത്തിലേക്കൊരു യാത്രയാണ് മൺറോതുരുത്തിൻ്റെ അടുത്തുള്ള ഒരു മനോഹരമായ സ്പോട്ടാണ് തുരുത്ത് അങ്ങനെ ആരും എത്തിപ്പെടാത്ത ഒരു മനോഹരമായ സ്ഥലം ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വള്ളങ്ങളും എല്ലാം എടുത്ത് രാവിലെ തന്നെ ഇവിടെ നിന്ന് പോകണം അത്ര മനോഹരമായ സ്ഥലമാണ് രാവിലെ രാവിലെ കല്ലടയാറ്റിലൂടെ ഇങ്ങനെ കലങ്ങിമറഞ്ഞ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതാ എവിടെ കിടക്കുന്നു ഓണത്തിന് ഈ പ്രാവശ്യം അണിനിരക്കുവാനുള്ള ഒരു വള്ളം അതെ വള്ളംകളിക്കുള്ള വള്ളമാണ് കിടക്കുന്നത് കേട്ടോ അങ്ങനെ വള്ളമൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുൻപോട്ട് പോവുകയാണ് മുൻപോട്ട് മനോഹരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതെ അത്ര മനോഹരമായ യാത്രയാണ് ഈ റിവറിലൂടെയുള്ള യാത്ര മൺറോത്തുരുത്തിലെ ബോട്ട് യാത്രകളെ പറ്റി ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത്ര മനോഹരമാണ് മൺറോത്തുരുത്തിലെ ബോട്ട് യാത്ര നമുക്ക് സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും വെള്ളവും വെള്ളവും ഒക്കെ ആസ്വദിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചുറ്റും മനോഹരമായ തെങ്ങിൻ തോപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കായലിലോട്ടൊക്കെ കയറിക്കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ കളറിനൊക്കെ ഒരു ചേഞ്ചുണ്ട് മൊത്തത്തിലൊരു ചേയ്ഞ്ചൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് കായലിൻ്റെ മനോഹാരിതയൊക്കെ കാണാൻ സുന്ദരമായിട്ട് മുൻപോട്ട് പോകാം ആ തെങ്ങിൻ തോപ്പുകളും ആ തെങ്ങിൻ തോപ്പുകളിൽ പ്രഭാത സൂര്യൻ അടിക്കുമ്പോഴുള്ള കിരണത്തിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ കാണാൻ വളരെ മനോഹരമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ രാവിലെ ഇറങ്ങണം കേട്ടോ രാവിലെ ഇറങ്ങിയെങ്കിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ കള്ളിയൻ തുരുത്ത് ആരും അങ്ങനെ പോകാത്ത ഒരു തുരുത്താണ് ഈ തുരുത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ പണ്ട് റെയിൽവേക്കാർ ഏറ്റെടുത്ത ഒരു സ്ഥലമായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പം റെയിൽവേക്കാരുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും ആ തുരുത്ത് ആ തുരുത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കഷ്ടപ്പാടാണ് അങ്ങനെ ആരും എത്തിപ്പെടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടാണ് ഇവിടെ എത്തിപ്പെടാൻ നമ്മുടെ സൈഡിൽ കുറച്ച് പേർ കനാൽ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട് മണ്ഡല ഫേമസ് ആണല്ലോ കനാൽ ബോട്ടിംഗ് അതൊക്കെ കഴിഞ്ഞ് വരുന്നവരുണ്ട് നമ്മൾ ദൂരെ കാണുന്ന ആ ഒരു തുരുത്തിലേക്കാണ് നമ്മുടെ യാത്ര അവിടെ നീറ്റൻതുരുത്തെന്നാണ് തുരുത്തിൻ്റെ പേര് തുരുത്ത് നീറ്റം തുരുത്ത് അങ്ങനെ ഒരുപാട് തുരുത്തുകൾ ചേരുന്നതാണല്ലോ മണ്ഡലം ദ്വീപിൽ നമ്മൾ ഒരു പ്രാവശ്യം പോയതാണ് നമ്മൾ പോകാൻ പോകുന്നത് ദ്വീപാദ്വീപാണ് അതെ അങ്ങനെ ദൂരെ ഒരു ദ്വീപ് കാണുന്നുണ്ട് ആ ദ്വീപ് നല്ല വെയിലാണ് എങ്കിലും നമ്മൾ ആ ദ്വീപിലെത്തുകയാണ് നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് മൺറോയിലെ ഫേമസ് ആയ ആർച്ച് കാണാൻ സാധിക്കും കണ്ടൽ ആർച്ച് ഇതിനെ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ കല്യാണ വീഡിയോകളിലെല്ലാം അത്ര മനോഹരമായ ആർച്ച് പിന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എസ് വളവിൻ്റെ സൈഡ് പിടിച്ച് അവിടെ ഒരു കണ്ടൽച്ചെടി നിൽപ്പുണ്ട് എസ് വളവിൻ്റെ അടുത്ത് നിൽക്കുന്ന കണ്ടൽച്ചെടിയാണ് ആ സൈഡ് പിടിച്ച് നമ്മളിങ്ങനെ മുൻപോട്ട് പോകണം കുറച്ച് ദൂരം പോയെങ്കിൽ മാത്രമേ ഇവിടെ എത്തുകയുള്ളൂ കേട്ടോ ആ സൈഡ് പിടിച്ച് പോകുമ്പോൾ വേറെ ഒരു കണ്ടൽ കണ്ടൽക്കാടുണ്ട് കേട്ടോ അതും ഇതുപോലെ മനോഹരമായ ആർച്ച് പോലെ നിൽക്കുന്ന കണ്ടൽച്ചെടികളാണ് അവിടെയും നമുക്ക് സുന്ദരമായ കാഴ്ചകളുണ്ട് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് പോകാൻ സാധിക്കും അത്ര മനോഹരമാണ് ആ സ്ഥലവും അതും കാണാം അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഓളവും തീരവും ഉള്ള കായലിലൂടെ നമ്മൾ നമ്മളിങ്ങനെ പോവുകയാണ് കായലിൻ്റെ നടുക്കൂടെ വള്ളം വിടാൻ പറ്റൂലല്ലോ നമുക്ക് കായലിൻ്റെ സൈഡിലൂടെ സൈഡ് പിടിച്ച് വള്ളം വിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ സൈഡ് വിളിച്ച് വള്ളം വിട്ട് പോകുന്നു ഇത് ഊന്നുന്ന വള്ളമാണ് നമുക്ക് മോട്ടർ ഉള്ള വള്ളത്തിൽ പോകാനുള്ള അധികാരം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനൊരു വള്ളത്തെ കുറേ ആ പ്രാവശ്യം ചോദിച്ച് ചോദിച്ച് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഒരു പ്രാവശ്യം എൻ്റെ പ്രാവശ്യമൊന്നും അല്ല നമ്മുടെ വിനോദണ്ണനോട് ഞാനത് ചോദിച്ചത് അണ്ണാ പോകണം പോകണം എന്ന് പറഞ്ഞത് അങ്ങനെ പോകണം പോകണമെന്ന് പറഞ്ഞതാണ് ഈ സൈഡ് പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആളൊഴിഞ്ഞ സ്ഥലങ്ങളാണ് ആളൊഴിഞ്ഞ ദ്വീപുകളാണ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഈ ദ്വീപിൽ നിന്നൊക്കെ ഇപ്പം പോയി മണ്ഡറോ ഒരുപാട് ആ ദ്വീപുകൾ ചേരുന്ന അതിൽ ഒരു ദ്വീപിലേക്കാണ് നമ്മളിപ്പം പോകുന്നത് അങ്ങനെ ആ ദ്വീപിലേക്കാണ് ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളൊഴിഞ്ഞ് കിടക്കുകയാണ് ഇവിടെ നിന്നും ആരും വരാറില്ല പിന്നെ നമ്മളിങ്ങനെ ദൂരെ നോക്കുമ്പോൾ അതാ അവിടെ ഒരു റെയിൽവേ പാളം കാണാൻ സാധിക്കും റെയിൽവേ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നത് കാണാൻ സാധിക്കും അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് പതുക്കെ 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 ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കും ദൂരേയും നോക്കുന്നോണ്ടായിരിക്കും പതുക്കെ പോകുന്നത് അല്ലെങ്കിൽ ട്രെയിനിനകത്ത് നല്ല അത്യാവശ്യ സ്പീഡിലാണ് പോകുന്നത് നമ്മളിങ്ങനെ ട്രെയിനിനകത്ത് പോകുമ്പോൾ മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൊല്ലം എത്തുന്നതിന് മുമ്പ് ആ മനോഹരമായ പാലമാണിത് ആ പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പല തുരുത്തുകളും കടന്നാണ് ആ തുരുത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ തുരുത്തിൻ്റെ പേര് നീറ്റൻ തുരുത്തെന്നാണ് നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന തുരുത്തിൻ്റെ പേര് കള്ളിയൻ തുരുത്ത് അതെ കള്ളിയൻ തുരുത്ത് അപ്പം കള്ളിയൻ തുരുത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഒരിക്കൽ ആ തുരുത്തിൽ നടന്നു പോയതാണ് അപ്പോൾ ആ പടപ്പാക്കര പോയ സമയത്ത് പടപ്പാക്കര വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും അതിലേക്ക് നട അങ്ങനെ നമ്മൾ തുഴിഞ്ഞ് തഴിഞ്ഞ് തൊഴിഞ്ഞ് തുഴിഞ്ഞ് കള്ളിയൻ തുരത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കളിയൻതുരുത്ത് കളിയന്തരത്തിൽ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ എത്തുന്നതാണ് കള്ളിയൻതുരത്തിലെത്തിയിരിക്കുകയാണ് കള്ളിയൻതുരുത്തിനെ വലം വെച്ച് നമ്മൾ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ഇനി നമ്മൾ കളിയന്തരത്തിലേക്ക് ഇറങ്ങി കള്ളിയന്തരത്തിൽ എന്താണുള്ളതെന്ന് കണ്ടിട്ടേ ഉള്ള കാര്യം കാണാതെ പോകുന്ന മോശമല്ലേ അപ്പം നമ്മൾ കള്ളിയന്തരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഒരു മലയുണ്ടെന്ന് കേട്ടു കള്ളിയന്തരത്തിൽ പലതും ഉണ്ട് നമുക്കെന്താണ് കള്ളിയൻതുരുത്തിലുള്ളത് എന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം ഈ തുരുത്തിൻ്റെ സൈഡിലൂടെയും നമുക്ക് നടക്കാൻ പറ്റും അപ്പം നമ്മൾ ഒരു എന്താ നമ്മുടെ കൊല്ലത്തെ സാമ്പ്രാണിക്കുഴിയോ അനുസ്മരിക്കും വിധം വെള്ളത്തിലൂടെ നടക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ദുരത്താണ് കള്ളിയന്തൊരുത്ത് അതെ ഒളിച്ചു വെച്ചിരിക്കുന്ന ജമ്മാണ് ഇതൊന്നും ആരും കണ്ടെത്തിയിട്ടില്ല അങ്ങനെ നമ്മൾ കള്ളിയൻതുരത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി വള്ളമൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് മുൻപോട്ട് പോയി നമുക്കവിടെ ഇറങ്ങാൻ കേട്ടോ അതിൻ്റെ ഒരു കാഴ്ച മനോഹരമായിരിക്കും എന്നുള്ള ഒരു കാണാത്ത കാഴ്ചകൾ എത്ര മനോഹരം കണ്ട കാഴ്ചയെക്കാളും എത്ര മനോഹരമാണ് കാണാത്ത കാഴ്ചകൾ അപ്പം കാണാൻ വേണ്ടിയിട്ട് ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വള്ളമൊക്കെ അടുപ്പിച്ച് വള്ളം ത്തിൽ നിന്ന് ഇറങ്ങി നമുക്ക് കള്ളിയന്തരത്തിലേക്ക് പോകാം അങ്ങനെ വള്ളം പാർക്ക് നമ്മൾ കള്ളിയന്തരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞാൽ പൊളിസ്ഥലം അങ്ങനെ ആരും അധികം പോകാത്ത സ്ഥലമാണെങ്കിലും വഴിയൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് റെയിൽവേക്കാരുടെ ഒരു ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സ്ഥലമായിരുന്നു മണ്ണെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമായിരുന്നു അങ്ങനെ അത് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ അതാ ഒരു ചെറിയ ഷെഡൊക്കെ കാണുന്നുണ്ട് ആരോ താമസിച്ച ഷെഡ് ആരോ താമസിച്ചതിൻ്റെ അവശിഷ്ടം കാണിക്കുന്ന ഷെഡൊക്കെ ഉണ്ട് അപ്പോൾ ഷെഡുണ്ട് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് മനോഹരമായ കാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സന്തോഷമുള്ള കാഴ്ച അധികം ആൾ ൊന്നുമില്ലാതുകൊണ്ടാവാം അധികം ഒരു ഒരു മനുഷ്യസ്പർശം ഏറ്റിട്ടില്ലാത്ത ഒരു ദ്വീപാണ് ഈ കള്ളിയൻതുരുത്ത് അതിലേക്ക് നമുക്കിങ്ങനെ നടന്നു പോയി അതിൻ്റെ ഒരു സൗന്ദര്യത്തെ നമ്മൾ ആസ്വദിക്കുകയാണ് ഓരോ നിമിഷം നമ്മൾ നടന്നു പോകുമ്പോഴും മുമ്പിൽ എന്തുണ്ട് മുമ്പിൽ എന്ത് വല്ല പ്രേതമോ യക്ഷിയോ കള്ളിയും കാട്ട് നീലിയോ ഒക്കെ ഉണ്ടോ എന്ന് പേടിച്ച് പേടിച്ചാണ് മുമ്പോട്ട് പോകുന്നത് പണ്ട് ഇവിടെയുള്ള ആളുകൾ പട്ടിയൊക്കെ നാട് കടത്തുന്നത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടാണെന്നാണ് കേട്ടിട്ടുള്ളത് ആ പട്ടികളുടെ വരും തലമുറകളുണ്ടാകാം അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാകാമെന്ന് ഉള്ള ഒരു കിംബതന്തി കേട്ടിട്ടാണ് വരുന്നത് പക്ഷേ നമ്മൾ പോയി എത്തിയ സ്ഥലം വളരെ മനോഹരമായ ഇങ്ങനെ കാടൊക്കെ പിടിച്ച് വളരെ മനോഹരമായി അങ്ങനെ കാടുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ കാടൊന്നുമില്ല എന്നാലും ചെറിയ തോതിൽ കാടൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ താഴെ താഴെ ആരോ ഇവിടെ വന്ന് വെള്ളം അടിച്ച പാടുണ്ട് ബിങ്കൊക്കെ കഴിച്ച് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സന്തോഷത്തോടെ അവിടെ ഇരുന്ന് ഒക്കെ പോലുള്ള സംഭവമൊക്കെ ഉണ്ട് അങ്ങനെ ആരും പോകാത്ത ദുരിത്തിൽ ആളുണ്ട് ഡേ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലം അതിൻ്റെ ചെറിയ ചെറിയ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് അതിൻ്റെ ഒരു മനോഹാരിത കുറേ കാടുകളും കുറേ വള്ളികളും കുന്നുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് വാ യാത്രകൾ എപ്പോഴും അടുത്ത വളവിൽ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പം നമുക്കിവിടെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്താണ് ഇവിടെ ഉള്ളതെന്ന് അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന മനോഹരമായ ഈ ഒരു സ്പോട്ട് അത്തി മനോഹരമാണ് ഇതിൻ്റെ പേരിൽ കേസ് കിടക്കുന്നതാണ് പറയപ്പെടുന്നത് കേസ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് റെയിൽവേയുമായിട്ടുള്ള കേസാണ് പണ്ട് റെയിൽവേക്ക് ലീസിന് കൊടുത്ത ഒരു സ്ഥലമെന്ന രീതിയിൽ ഇങ്ങനെ കേസൊക്കെ കൊണ്ടുവന്നാണ് കേൾക്കുന്നത് അത് പണ്ട് ലീസിന് കൊടുത്ത ആൾ ലീസിന് ആണ് കൊടുത്തതെന്നോ ഇത് ഇങ്ങനെ ലീസിനല്ല കൊടുത്തതെന്നോ ഇത് അങ്ങനെ എങ്ങനെയൊക്കെ എന്തൊക്കെയോ കഥകളുള്ള ഒരു മനോഹരമായ സ്ഥലമാണിത് അങ്ങനെ എങ്ങനെ കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു ഈ സ്ഥലം ആരുടെ ആണെങ്കിലും നമുക്ക് വിഷയമില്ല ഇത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടൊക്കെ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും വള്ളത്തിൽ മാത്രം ഇവിടെ വരാൻ പറ്റുന്ന സ്ഥലം അങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സുന്ദരമായിരിക്കും ഇപ്പോൾ നമ്മുടെ വിനോദണ്ണം നമുക്ക് മുൻപേ നടക്കുന്നുണ്ട് നമ്മളീ സ്ഥലമൊക്കെ കാണിച്ചു തരുന്നത് വിനോദണ്ണനാണ് വിനോദണ്ഡനാണ് നമ്മുടെ ഗൈഡ് പല സ്ഥലങ്ങളിലും പോകാൻ വിനോദണ്ണം പൊളിയാണ് കേട്ടോ വിനോദണ്ണൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മണ്ഡ്രോത്തുരുത്തിൽ എന്ന് പറഞ്ഞത് വിനോദണ്ണൻ കൈ കിട്ടുന്ന എന്ത് സാധനം എടുത്തും ഫ്രൂട്ട്സ് ഏതാ എടുത്തായാലും അതുകൊണ്ട് സർബത്ത് ഉണ്ടാക്കി തരുമെന്നാണ് വിനോദണ്ണൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ പ്രത്യേകതയുള്ള വിനോദണ്ണൻ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൺഡ്രോത്തുരുത്തിൽ വരുന്ന എന്ത് ആവശ്യത്തിന് ഫുഡിൻ്റെ ആവശ്യമായാലും മറ്റെന്ത് ആവശ്യമായാലും വിനോദ അണ്ണനോട് ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ വേണം വിനോദണ്ണൻ നമ്പർ കൊടുക്കാം അതല്ല നിങ്ങൾക്ക് കളിയന്തൂരുത്തിൽ വരണമെന്നുണ്ടെങ്കിൽ പോലും വിനോദണ്ണനോടൊന്ന് വിളിച്ച് പറഞ്ഞാൽ വിനോദണ്ണൻ കൊണ്ടുവരും താണ് തൻ്റെ വള്ളത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ വിനോദനം കൊണ്ടുവരുന്നതാണ് അധികം ചാർജ് ഒന്നും മേടിക്കാതെ നമ്മളെ കൊണ്ടുവരുന്ന അങ്ങനെ കള്ളിയന്തൊരുത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് കളിയന്തൊരുത്തിൻ്റെ വേറൊരു പ്രത്യേകത ഇതിൻ്റെ സൈഡിലൂടെ നടക്കാമെന്നുള്ളതാണ് നമ്മൾ വന്നിട്ട് നമ്മൾ നടക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ വള്ളം ഇങ്ങനെ കിടക്കുന്നത് കണ്ട ആ സൂര്യൻ ഉദയസൂര്യൻ താണ്ട ആ വെള്ളത്തിൽ ഇങ്ങനത്തെ കുപ്പികൾ നമ്മുടെ അടുത്തേക്ക് പ്രതിവനിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിനോദം വരുന്നുണ്ട് കേട്ടോ പുള്ളി വന്നു താണ്ട വള്ളമൊക്കെ അഴിച്ച് അപ്പം വെള്ളം അഴിച്ചിട്ട് ഇങ്ങനെ വള്ളത്തെ കയറാൻ പറഞ്ഞെങ്കിൽ നമ്മൾ വള്ളത്തെ കയറാൻ തീരെ താല്പര്യമില്ല നമുക്ക് നടക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ എൻ്റെ കൂടെയുള്ള ആൾ വള്ളത്തേക്ക് കയറി പക്ഷെ ഞാൻ നടന്ന് ഈ നടന്ന് ചുറ്റും ഒന്ന് കാണാം എന്തായാലും ഇവിടെ വരെ വന്നല്ലോ നമുക്ക് നടന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് സന്തോഷം കളിയന്തരത്തിൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ നടന്ന് ചുറ്റും കാണുക നടന്ന് കാണുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നമുക്കുണ്ടാവില്ലേ അങ്ങനെ നമ്മൾ വെള്ളത്തിലൂടെ നടക്കാൻ സാമ്പ്രാണിക്കുളി മാത്രമല്ല വെള്ളത്തിലൂടെ നടക്കാൻ പറ്റുന്നത് ഇവിടെയും വെള്ളത്തിലൂടെ നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് എന്ന് തെളിയിക്കുകയാണ് ഇന്നത്തെ എൻ്റെ ഒരു അടുത്ത ലക്ഷ്യം പക്ഷേ നമ്മൾ വെള്ളത്തിൽ മുങ്ങി മുങ്ങി പോകുന്നുണ്ടോ ഈ വെള്ളം കുറച്ച് വേലുകയറ്റം ഉണ്ടായത് കൊണ്ട് പറയാൻ സാധിക്കത്തില്ല എന്ത് സംഭവിക്കാം നല്ല മീനുകളുണ്ട് മീനുകൾ ചെളിയില്ലാത്ത സ്ഥലമായത് കൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് ഇങ്ങനെ നടന്നു നടന്ന് കുഞ്ഞു കുഞ്ഞു മീനുകളെയൊക്കെ കണ്ട് കള്ളിയൻ തുരുത്തിലൂടെ നടന്ന് പോകാം ചിലപ്പോൾ ഇവിടെ വല്ല പാമ്പുകൾ കാണാനın chance ഉണ്ട് പാമ്പുകൾക്കും മാളം ഉണ്ട് हां എങ്ങനെইมา സંભാവിക്ക ഇതോ ഫുൾ മി ഇവിടെ നല്ല കണ്ടൽക്കാടുകൾ നിറഞ്ഞ സ്ഥലം കണ്ടൽക്കാടുകളും എല്ലാം നിറഞ്ഞ സുന്ദരമായ കള്ളിയൻ തിരുത്തും പൊളിച്ചു കേട്ടോ മണ്ഡല വന്നാൽ ഇവിടെ വരാൻ പറ്റും ആർക്ക് വേണമെങ്കിലും വരാം സ്വന്തമായിട്ട് വലിയ ചെളിയൊന്നും ഇല്ല നാല് നല്ല നല്ല ഇരുമ്പിൻ്റെ കുറ്റിയാണ് റെയിൽവേ പണ്ടിട്ട കുറ്റി റെയിൽ അല്ല ഇനി ഞാൻ മുങ്ങിപ്പോവും മുങ്ങിപ്പോകുന്നുള്ളതല്ല ചെളിയാണ് കേറാം റെയിൽവേയുടെ കുറേ കുറ്റികൾ ഇരുമ്പ് കുറ്റികൾ അങ്ങനെ കള്ളിയന്തൊരുത്തിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ വള്ളത്തെ പോവുകയാണ് മനോഹരമായ കളിയന്തൊരുത്ത് നടന്നായാലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇത്രയും നേരം അങ്ങനെ സംസാരിച്ച് വന്നത് പക്ഷെ എത്ര സുന്ദരമാണ് കള്ളിയന്തൊരുത്ത് കള്ളിയൻതുരുത്തിൻ്റെ ഒരു മനോഹാരിതയൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇത് റെയിൽവേയുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഒക്കെ ഏറ്റെടുക്കുകയോ ആരെങ്കിലും ഒക്കെ വേടിച്ചുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ഈ തുരുത്തിനെ ഒരു മനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റുക ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി മാറ്റുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാംപ്രാണിക്കുടിയൊക്കെ വികസിക്കുന്നത് പോലെ വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് റെസ്റ്റോറൻറ്റുകളും അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സുന്ദരമായിട്ട് ഇത് വികസിച്ച് മുൻപോട്ട് വരും അങ്ങനെ നമുക്ക് മുൻപോട്ട് കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ അത്ര മനോഹരമായ സ്ഥലമാണ് ഈ ഒരു തുരുത്തും എന്തായാലും മൺട്രോതുരുത്തിൽ ആൾ വരുന്നുണ്ട് അവർക്ക് കൂടുതൽ കാഴ്ചകൾ കൊടുക്കാം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ വരും ഇവിടെ കണ്ടൽ കാടുകളുണ്ട് നമ്മൾ നേരത്തെ നടന്നു വന്ന സ്ഥലമാണത് നടന്ന് വിടവരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ തുരുത്തിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ മനോഹരമായിട്ട് നമുക്ക് ഒരുപാട് സന്തോഷിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ കൊല്ലത്തുണ്ട് കൊല്ലത്തിൻ്റെ ഹിഡൻ സ്പോട്ടുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തുരുത്തൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുമ്പോഴും ഈ തുരുത്തിനകത്തോടെ നടക്കുമ്പോഴും ഒക്കെ അധികം ആളുകൾ വരാത്ത ഇതുപോലെ കൊല്ലത്തുള്ള സ്ഥലങ്ങൾ കേരളത്തിനകത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് അവിടെയൊക്കെ പോകുന്നതാണല്ലോ ഒരു യാത്രികൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സന്തോഷം ആ സന്തോഷമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് കേട്ടോ ആ സന്തോഷം അനുഭവിച്ച് നമുക്ക് മുൻപോട്ട് പോകാം അങ്ങനെ ഈ ഒരു തുരുത്ത് ഇങ്ങനെ ചുറ്റി കണ്ട് നമ്മൾ നേരെ വണ്ടി വിടുകയാണ് അങ്ങനെ തുരുത്തിനെ ബൈബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് എത്ര സുന്ദരമായിരുന്നു അങ്ങനെ റെയിൽവേയുടെ ബ്രിഡ്ജ് ദൂരെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടത്തേക്ക് മണ്ണെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഈ ഒരു സ്ഥലം റെയിൽവേ ലീസിനെടുത്താണെന്നോ വാങ്ങിയതാണെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ സ്ഥലം റെയിൽവേയുടെ കയ്യിലാണ് റെയിൽവേയുടെ കയ്യിലാണെങ്കിലും കേസിലാണ് അങ്ങനെ കേസിൽ നിന്നൊക്കെ മാറി ആ സ്ഥലം ഒന്ന് വിടുതൽ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോകാൻ കാഴ്ചകൾ അവസാനിക്കുന്നില്ല പുതിയ തുരുത്തുകളും വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ കണ്ടുപിടിക്കുന്നിടം വരെ വീണ്ടും എൻ്റെ കൂടെ ഉണ്ടാവുക അപ്പം കൂടെ ഉണ്ടാകണം അപ്പം സി യു അഗെയിൻ ലവ് യു ആൾ അപ്പം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരണേ പ്ലീസ്